കുട്ടി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേരുന്നു. ഞാൻ ഭൂമിക മനോജ്, നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിലെ 6ാം തരം വിദ്യാർത്ഥിയാണ്. നന്ദിയാരൻ തീരത്തെ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം ജീവിതത്തിന് കരുത്തേകാനാണെങ്കിൽ പാഠപുസ്തകങ്ങളിലെ വിജ്ഞാന ശേഖരത്തിനു പുറമെ ജീവിത നൈപുണികളും കരസ്ഥമാക്കേണ്ടതുണ്ട്. കടലും കായലും പുഴയും തോടും കുളവും ചിറയും നിറഞ്ഞ കേരളത്തിൽ നീന്തൽ പരിശീലനത്തിന്റെ പ്രസക്തി എടുത്തു പറയേണ്ടതില്ലല്ലോ. എംടെക് ബിരുദം നേടിയ യുവാവിന്റെ ജീവൻ വെള്ളത്തിൽ പൊലിഞ്ഞ വാർത്ത നാടിനെ കണ്ണീരിലാഴ്ത്തിയത് അടുത്തിടെയാണ്. ഓരോ വർഷവും നീന്തൽ വശമില്ലാത്തത് മൂലം മാത്രം നഷ്ടപ്പെട്ട ജീവന്റെ കണക്ക് ചെറുതല്ല. ഇത് നാം ഓരോരുത്തരും ഉത്തരവാദികളാണ്. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരം ജീവൻ നൈപുണികൾ യുവാക്കളിൽ എത്തിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട സമയം വൈകിക്കഴിഞ്ഞു. സമൂഹത്തിന്റെ ഭൗതിക പുരോഗതിയിൽ കുളി ബാത്റൂമിലേക്ക് ഒതുങ്ങിയപ്പോൾ കുളിക്കടവുകൾ അനാഥമായി, മലിനപൂരിതമായി. മാതാപിതാക്കളോടൊപ്പം കുളക്കടവുകളിൽ നീന്തൽ വശമാക്കിയിരുന്ന കുട്ടികൾക്ക് കുളത്തിലെ കുളി അന്യമായപ്പോൾ നീന്തലും അപ്രാപ്യമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നീന്തലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിൽ ആരംഭിച്ച നീന്തൽ സാക്ഷരതാ യജ്ഞം മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാണ്. കുറുമാലിപ്പുഴയിൽ രാപ്പാൾ ആറാട്ടുകടവിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്ത നന്ദിക്കര നീന്തൽ സാക്ഷരതാ യജ്ഞം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി രാമവർമ്മപുരം പോലീസ് അക്കാദമി സ്വിമ്മിംഗ് പൂളിലാണ് നിലവിൽ നടപ്പാക്കി വരുന്നത്. അഗ്നിസുരക്ഷാ സേനാംഗങ്ങളാണ് പരിശീലകർ. അവധി ദിവസങ്ങളിൽ മാത്രം നടക്കുന്ന പരിശീലനത്തിന് വിദ്യാർത്ഥികളെ സ്കൂൾ വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. 40 പേരടങ്ങിയ ആദ്യ ബാച്ചിന്റെ പരിശീലനം പൂർത്തിയായി. അവർക്ക് അഗ്നിസുരക്ഷാ സേനയുടെ സാക്ഷ്യപത്രവും ലഭിച്ചു. നീന്തൽ പഠനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഉപരിപഠന പ്രവേശനത്തിന് ബോണസ് മാർക്ക് ലഭിക്കും എന്നതും ആകർഷണമാണ്. വിദ്യാലയത്തിനടുത്തുള്ള പുഴക്കടവിൽ ആരംഭിച്ച പരിശീലന പദ്ധതി 30 കിലോമീറ്റർ ദൂരെയുള്ള അക്കാദമി സ്വിമ്മിംഗ് പൂളിലേക്ക് മാറ്റേണ്ടി വന്നത് പരിശീലനത്തിന്റെ ഗതിവേഗം കുറച്ചിട്ടുണ്ട്. എന്നാൽ പർപ്പുകര ഗ്രാമപഞ്ചായത്ത് സവിശേഷ പദ്ധതിയായി ഈ വർഷം നീന്തൽ പരിശീലനം ഏറ്റെടുത്തിട്ടുണ്ട്. നീന്തൽ സാക്ഷരതാ യജ്ഞത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. ഇതുപോലെ മറ്റു വിദ്യാലയങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരിച്ചാൽ ജീവിതം സുഗമമാക്കാൻ സഹായിക്കുന്ന ഇത്തരം നൈപുണികൾ പുതുതലമുറയ്ക്ക് പകരാൻ അനായാസം സാധിക്കും. പാഠപുസ്തകങ്ങൾക്കും സ്കൂൾ ലാബിനും അപ്പുറം ജീവിതത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന ഇത്തരം പഠന കളരികളിലൂടെ കരുത്തുറ്റ ഉൽപാദനക്ഷമമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.